إخوتي وأخواتي الأعزة، السلام عليكم ورحمة الله وبركاته. مرحبا بكم في الحلقة 57 من الدروس العربية التي يقدمها فريق راديو السلام. تيم بيس راديو ملياليك الكويندي سمر بيكنا عربي باڑھنگل إلى العربية فريباڑي لك إيبركم سواغدم باڑھم 57 الدرس السابع والخمسون الدرس السابع والخمسون باڑھم 57 പിന്നിട്ട ഏതാനും പാഠങ്ങളിലായി ഭാഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത അടിസ്ഥാനപരമായ ഒരു സ്ട്രക്ചറാണ് നാം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കൽപ്പനക്രിയ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം എന്ന് ഒരാളോട് പറയുക എന്നത് സവിസ്തരം പിന്നിട്ട പാഠങ്ങളിൽ നാം പഠിച്ചു. അതിന്റെ അവസാന ഭാഗം ഈ ക്ലാസ്സോടുകൂടി നമുക്ക് പരിചയപ്പെടാം. നാം തഖ്റഉ എന്ന് പറയുന്ന ക്രിയ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ, നീ വായിക്കുന്നു, വായിക്കും എന്നാണ് ആ ക്രിയയുടെ അർത്ഥം നമുക്കറിയാം. അതുപയോഗിച്ച് നമുക്ക് വിവിധ വ്യത്യസ്ത വ്യക്തികളോട് കൽപ്പനക്രിയ ഉണ്ടാക്കണം. ഇഖ്റഉ യാ മുഹമ്മദ്, മുഹമ്മദെ നീ വായിക്കൂ, അല്ലെങ്കിൽ യാ മുഹമ്മദു ഇഖ്റഉ, മുഹമ്മദെ നീ വായിക്കൂ. രണ്ടു പേരോടാണെങ്കിൽ യാ മുഹമ്മദു വയാ സൈദു ഇഖ്റഉ, മുഹമ്മദെ സൈദെ നിങ്ങൾ രണ്ടു പേരും വായിക്കൂ. അതുപോലെ ബഹുവചനത്തിലാണെങ്കിൽ, പുല്ലിംഗ ബഹുവചനത്തിലാണെങ്കിൽ ഇഖ്റഉ, അയ്യുഹൽ ഔലാദ് ഇഖ്റഉ ദുറൂസക്കും, കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ വായിക്കൂ. ഇഖ്റഉ നിങ്ങൾ വായിക്കൂ. ഇനി ഒരു സ്ത്രീയോടാണ് കൽപ്പന എങ്കിൽ ഇഖ്റഇ എന്നാണ് പറയുക. നീ വായിക്കൂ, എടി നീ വായിക്കൂ എന്നാണ് അർത്ഥം. യാ ഫാത്തിമതു ഇഖ്റഇ അദ്ദർസ, ഫാത്തിമ നീ പാഠം വായിക്കൂ. രണ്ട് പെണ്ണുങ്ങളോടാണെങ്കിൽ ഇഖ്റഉ എന്ന് തന്നെയാണ് പറയുക. പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും രണ്ടാള് എന്നത് വ്യത്യാസമില്ല, ഒരേ രൂപം തന്നെയാണ് പ്രയോഗിക്കുക. എന്ന് വെച്ചാൽ യാ ഫാത്തിമതു വയാ ഖദീജതു ഇഖ്റഉ അദ്ദർസ, ഫാത്തിമ ഖദീജ നിങ്ങൾ രണ്ടുപേരും പാഠം വായിക്കൂ. അതേ ഇഖ്റഉ എന്ന് പറയുന്ന പ്രയോഗം തന്നെയാണ് രണ്ടാണുങ്ങളാണെങ്കിലും പ്രയോഗിക്കുക. യാ സൈദ് വയാ സാലിഹ് ഇഖ്റഉ ദർസകുമാ, സാലിഹെ സൈദെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാഠം വായിക്കൂ. ഇഖ്റഉ എന്ന് പറയുന്ന ദ്വിവചനം ആണിനും പെണ്ണിനും തുല്യമാണ് എന്നർത്ഥം. ഇനി ബഹുവചന സ്ത്രീലിംഗ രൂപത്തിലാണെങ്കിൽ ഇഖ്റഉന എന്ന് ന നിലനിർത്തിക്കൊണ്ട് തന്നെ പറയണം. അയ്യത്തുഹൽ ബനാത്ത് ഇഖ്റഉന അദ്ദർസ്, പെൺകുട്ടികളെ നിങ്ങൾ പാഠം വായിക്കൂ. ഇപ്പോൾ മൊത്തം പറഞ്ഞത് തഖ്റഉ എന്ന് പറയുന്ന ക്രിയ ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു മാതൃകയായിട്ട് എടുക്കുകയാണെങ്കിൽ, തഖ്റഉ എന്ന് പറഞ്ഞാൽ നീ ഒരു ആണ് വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും. വർത്തമാനത്തിലും പറയാം, ഭാവിയിലും പറയാം. അതിന്റെ വർത്തമാന ഭാവികാല ക്രിയക്കാണ് അറബിയിൽ ഫിഅലുൻ മുദാരിഉ എന്ന് പറയുക. അൽ ഫിഅലുൽ മുദാരിഉ എന്ന് പറയുന്നത് വർത്തമാന ഭാവികാലക്രിയയെ പൊതുവെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ രൂപത്തിൽ തഖ്റഉ, തഖ്റആനി, തഖ്റഊന, തഖ്റഈന, തഖ്റആനി, തഖ്റഇന എന്നിങ്ങനെയാണ് ആറ് രൂപങ്ങളായിരിക്കും വർത്തമാനകാല ഡയറക്റ്റ് നേർക്ക് നേരെ മുന്നിലുള്ള വ്യക്തികളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രിയാരൂപങ്ങൾ. അതേ ക്രിയാരൂപങ്ങളിൽ നിന്ന് അവയുടെ തതുല്യമായിട്ടുള്ള കൽപ്പനക്രിയ നമുക്കുണ്ടാക്കാം. കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ അതിന്റെ രൂപം ഇനി പറയുന്ന രൂപത്തിലായിരിക്കും. ഇഖ്റഉ, 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 ഇഖ്റഇ, ഇഖ്റഉ, ഇഖ്റഇന, ഈ രൂപത്തിലാണ് കൽപ്പനക്രിയ ഉണ്ടാക്കുക. നമുക്ക് മാതൃകയ്ക്ക് വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് വേണ്ടി ഏതാനും ചില ക്രിയകളുടെ രൂപങ്ങൾ കൂടി പരിചയപ്പെടാം.
തക്തുബു, നീ എഴുതുന്നു, എഴുതും. അത് വർത്തമാന ഭാവികാല ക്രിയയാണ്, അഥവാ അൽ ഫിഅലുൽ മുദാരിഉ എന്ന് സാങ്കേതികമായി പറയുന്ന ക്രിയയാണ്. ആദ്യം അതിന്റെ വർത്തമാന ഭാവികാല ക്രിയയിൽ ഒന്ന് പറഞ്ഞു നോക്കാം. തക്തുബു, നീ എഴുതുന്നു, എഴുതും. ഇനി ഇതേ ക്രമത്തിൽ തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന. തക്തുബു എന്ന് വെച്ചാൽ നീ ഒരാണ് എഴുതുന്നു, എഴുതും. തക്തുബാനി, നിങ്ങൾ രണ്ട് ആണുങ്ങൾ എഴുതുന്നു, എഴുതും. തക്തുബൂന, നിങ്ങൾ കുറെ പുരുഷന്മാർ എഴുതുന്നു, എഴുതും. തക്തുബീന, നീ ഒരു സ്ത്രീ എഴുതുന്നു, എഴുതും. തക്തുബാനി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ എഴുതുന്നു, എഴുതും. തക്തുബിന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ എഴുതുന്നു, എഴുതും. ഇതാണ് അതിന്റെ വർത്തമാന ഭാവികാല ക്രിയ, അല്ലെങ്കിൽ ഫിഅലുൻ മുദാരിഉൻ എന്ന് പറയുന്ന, അൽ ഫിഅലുൽ മുദാരിഉ എന്ന് പറയുന്ന ക്രിയാരൂപം. അതിൽ നിന്ന് ഓരോ ഫോമിൽ നിന്നും അതിനു തുല്യമായ കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിൽ വരും. ഉക്തുബ്, നീ ഒരു ആണ് എഴുതൂ. ഇനി തുടർച്ചയായിട്ട് പറയാം. ഉക്തുബാ, ഉക്തുബൂ, ഉക്തുബീ, ഉക്തുബാ, ഉക്തുബിന. ഉക്തുബ്, നീ ഒരാണ് എഴുതൂ. ഉക്തുബാ, നിങ്ങൾ രണ്ട് ആണുങ്ങൾ എഴുതൂ. ഉക്തുബൂ, നിങ്ങൾ കുറെ ആണുങ്ങൾ എഴുതൂ. ഉക്തുബീ, നീ ഒരു പെണ്ണ് എഴുതൂ. ഉക്തുബാ, നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എഴുതൂ. ഉക്തുബിന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ എഴുതൂ. ഒരു മാതൃക ക്രിയ കൂടി പറയാം. തുഷാഹിദു, നീ കാണുന്നു, നിരീക്ഷിക്കുന്നു. അതിന്റെ കൽപ്പനക്രിയ, ഫസ്റ്റ് രൂപം, എല്ലാത്തിലും ആദ്യത്തെ രൂപം കൃത്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതേ രൂപത്തിൽ അങ്ങ് പറഞ്ഞു നോക്കിയാൽ മതി. തുഷാഹിദു എന്നിൽ നിന്ന് ഷാഹിദ്, നീ കാണു. ഇനി ബാക്കി രൂപങ്ങൾ പറയാം. ഷാഹിദ്, ഷാഹിദ, ഷാഹിദൂ, ഷാഹിദീ, ഷാഹിദ, ഷാഹിദിന. ഇതേപോലെ സഅദ, തുസഇദു, നീ സഹായിക്കുന്നു. നീ സഹായിക്ക് എന്ന രൂപത്തിൽ സഇദ്, സഇദ, സഇദു, സഇദീ, സഇദ, സഇദിന. ഇനി മറ്റൊരു ക്രിയ, തഫ്തഹു, നീ തുറക്കുന്നു. ഇഫ്തഹ്, നീ തുറക്ക്. ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹ്ന. അതുപോലെ മറ്റൊരു ക്രിയ, തദ്രിബു, നീ അടിക്കുന്നു. യദ്രിബ്, നീ അടിക്ക്. ദറബ, യദ്രിബു, തദ്രിബു എന്ന് പറഞ്ഞാൽ നീ അടിക്കുന്നു എന്നാണ് നാം സാധാരണ അതിന് കൊടുക്കുന്ന അർത്ഥം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതിന്റെ വളരെ സുപരിചിതമായ ഒരു അർത്ഥം പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും അതിന്റെ കൽപ്പനക്രിയ തദ്രിബു വിൽ നിന്ന് യദ്രിബ്. ഇനി തുടർച്ചയായിട്ട് പറയാം. യദ്രിബ്, യദ്രിബ, യദ്രിബു, യദ്രിബി, യദ്രിബ, യദ്രിബിന. മറ്റൊരു ക്രിയ, തജ്ലിസു, നീ ഇരിക്കുന്നു. അതിൽ നിന്ന് ഇജ്ലിസ്, നീ ഇരിക്കെ. ഇജ്ലിസ, ഇജ്ലിസു, ഇജ്ലിസി, ഇജ്ലിസ, ഇജ്ലിസ്ന. ഇനി നാം നേരത്തെ പരിചയപ്പെട്ട മറ്റു ചില പ്രത്യേക രൂപത്തിൽ വരുന്ന ചില ക്രിയകൾ, അവയുടെ ചില മാതൃകകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഖുൽ, തഖൂലു എന്നതിൽ നിന്ന്, നീ പറയുന്നു എന്നതിൽ നിന്ന് ഖുൽ, നീ പറയൂ. അതുപോലെ തന്നെ തബീഉ, നീ വിൽക്കുന്നു എന്നതിൽ നിന്ന് ബിഉ, നീ വിൽക്കൂ എന്ന് പറയുന്ന ക്രിയ. ഇതൊരു മാതൃകയാണ്. ഈ മാതൃക പിൻപറ്റി ഇതേ പാറ്റേണിൽ വരുന്ന മറ്റു ക്രിയകളെ നമുക്ക് വ്യക്തികൾക്കനുസരിച്ച് പ്രയോഗിക്കാം. ഉദാഹരണമായിട്ട് തഖൂലുവിൽ നിന്ന് ഖുൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഖുൽ, ഖൂല, ഖൂലു, ഖൂലീ, ഖൂല, ഖുൽന. ഇവിടെ ആദ്യത്തെ രൂപം ഖുൽ എന്നാണ്.
എന്നാൽ രണ്ടാമത്തെ രൂപം മുതൽ വരുന്ന മാറ്റം നോക്കൂ, കുല എന്നാണ്. കുൽ എന്ന് പറഞ്ഞ് കുല കുലു എന്നല്ല, കുൽ കുല കുലു കൂലി കുല, അവസാനത്തെ കൊല്ലന. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ രൂപവും അവസാനത്തെ രൂപവും ഒരേപോലെ വരുന്നു. കൊൽ, നീ പറയൂ, നീ ഒരു ആണ് പറയൂ. കൊല്ലന, നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പറയൂ. ആദ്യത്തെയും അവസാനത്തെയും രൂപം ഒരേ രൂപത്തിൽ വരുന്നു, എന്നാൽ അതിനിടയിലുള്ള മറ്റു രൂപങ്ങൾ, രണ്ടാളെയും രണ്ടിലധികം ആളുകളെയൊക്കെ സൂചിപ്പിക്കാനുള്ള രൂപങ്ങൾ, സ്ത്രീലിംഗ ബഹുവചനം ഒഴികെയുള്ള രൂപങ്ങൾ, അവിടെ നഷ്ടപ്പെട്ട ദീർഘം തിരിച്ചു വരുന്നു. തക്കൂലു എന്നാണല്ലോ അടിസ്ഥാനപരമായി ആ ക്രിയയുടെ രൂപം. നീ പറയുന്നു, തക്കൂലാനി, നിങ്ങൾ രണ്ട് ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പറയുന്നു. തക്കൂലൂന, നിങ്ങൾ കുറെ ആണുങ്ങൾ പറയുന്നു എന്നതാണ് അതിന്റെ വർത്തമാന ഭാവികാല ക്രിയ. അതാണ് അടിസ്ഥാന രൂപം, അതിൽ നിന്നാണ് കൽപ്പനക്രിയ വരുന്നത്. അപ്പോൾ ദ്വിവചന ബഹുവചനം, സ്ത്രീലിംഗം ഒഴികെയുള്ള ബഹുവചന രൂപങ്ങളിലേക്കൊക്കെ മാറുമ്പോൾ ക്രിയ അതിന്റെ അടിസ്ഥാന രൂപത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അതിലെ ദീർഘങ്ങൾ തിരിച്ചു വരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ തക്കൂലു തക്കൂലാനി തക്കൂലൂന തക്കൂലീന തക്കൂലാനി തക്കുലന എന്നിങ്ങനെയാണ് വർത്തമാന ഭാവികാല ക്രിയയിൽ വരുന്നത്. അത് കൽപ്പനക്രിയയിലേക്ക് മാറ്റുമ്പോൾ കുൽ കൂല കൂലു കൂലീ കൂല കുലന എന്നിങ്ങനെ വരുന്നു. ഇതിനൊരു മാതൃകയായി സ്വീകരിച്ച് ഇതേ രൂപത്തിൽ ഇതേ പാറ്റേണിൽ വരുന്ന ക്രിയകളെ മാറ്റിയാൽ മതി. നമുക്ക് അതേ രൂപത്തിലുള്ള മറ്റൊരു ക്രിയ, നാം സാധാരണ പറയുന്നത് തറോഹു, നീ പോകുന്നു, പോകും. നീ പോ എന്ന് പറയണമെങ്കിൽ റോഹ് എന്നാണല്ലോ. അതിന്റെ ബാക്കി രൂപങ്ങൾ റോഹ് റോഹ റോഹു റോഹി റോഹ റോഹ്ന എന്നിങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെയും സംഭവിച്ചത് അതിലെ ദീർഘാക്ഷരം ദ്വിവചനത്തിലും പുല്ലിംഗ ബഹുവചനത്തിലുമെല്ലാം തിരിച്ചു വന്നു എന്നുള്ളതാണ്. എന്നാൽ ആദ്യത്തെയും അവസാനത്തെയും രൂപങ്ങൾ അവിടെ ദീർഘമില്ലാതെ പ്രയോഗിച്ചു. റോഹ് എന്നതാണ് ആദ്യത്തെ രൂപം, അവസാനത്തെ രൂപം നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോകണം എന്ന് പറയണമെങ്കിൽ റോഹ്ന, അവിടെയും ദീർഘമില്ല. ബാക്കിയുള്ള ഇടങ്ങളിൽ നഷ്ടപ്പെട്ട ദീർഘം, അതായത് വർത്തമാനത്തിലും ഭാവിയിലും നിലനിൽക്കുന്ന ദീർഘം അതേപോലെ മറ്റിടങ്ങളിലും നിലനിർത്തി. റോഹ് റോഹ റോഹു റോഹി റോഹ റോഹ്ന. അപ്പോൾ റാഹ യറോഹു തെറോഹു റോഹ് എന്ന് പറഞ്ഞ പോലെ തന്നെ തെബിയോ, നീ വിൽക്കുന്നു. ഇവിടെ ഇകാര ദീർഘമാണ് ഉള്ളത്. അതിന്റെ കൽപ്പനക്രിയ വരുമ്പോൾ ബ്യോ, നീ വിൽക്കൂ. അതിന്റെ ബാക്കി രൂപങ്ങളിലും ഇതേപോലെ ദീർഘം തിരിച്ചു വരുന്നു. ബ്യോ ബി ആ എന്നിങ്ങനെയാണ് വരിക. ഇവിടെയും ആദ്യത്തെയും അവസാനത്തെയും രൂപങ്ങളിൽ ദീർഘം ഇല്ല, ബാക്കിയുള്ള രൂപങ്ങളിൽ ദീർഘം തിരിച്ചു വരുന്നു. തബിയു തബിയാനി തബിയൂന തബിയീന തബിയാനി തബിയീന എന്നതാണ് വർത്തമാന ഭാവികാല ക്രിയ. അവയിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കിയപ്പോൾ എന്നിങ്ങനെയാണ് കൽപ്പനക്രിയ ഉണ്ടാക്കിയത്. ഇതേ രൂപത്തിൽ നമുക്ക് മറ്റൊരു ക്രിയ പറയാം. തജി ഉ, നീ വരുന്നു. അതിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോൾ ജി ആ ജി ഉ എന്നിങ്ങനെ അതിന്റെ ബാക്കി രൂപങ്ങൾ കൽപ്പനക്രിയയായി ഉണ്ടാക്കാം. തെജി ഉ തെജി ആനി തെജി ഊന തെജി ഈന തെജി ആനി തെജി ഇന എന്നിങ്ങനെയാണല്ലോ അതിന്റെ വർത്തമാന ഭാവികാല ക്രിയ. അതിൽ നിന്ന് കൽപ്പനക്രിയ ഉണ്ടാക്കിയപ്പോൾ ഈ രൂപത്തിൽ വന്നു. ചുരുക്കം, തക്കൂലു, നീ പറയുന്നു എന്നതിൽ നിന്ന് കുൽ, നീ പറ
നീ പറയൂ എന്ന് പറയുന്ന ക്രിയ ഉണ്ടാക്കിയ പോലെ തെബിഉ നീ വിൽക്കുന്നു എന്നതിൽ നിന്ന് ബിഉ നീ വിൽക്കൂ എന്ന് പറയുന്ന കൽപ്പനക്രിയ ഉണ്ടാക്കിയ പോലെ ഖുൽ എന്നതും ബിഉ എന്നതും ഒന്ന് ഉകാരത്തിലും മറ്റേത് ഇകാരത്തിലും വരുന്ന പ്രത്യേക രൂപത്തിലുള്ള ക്രിയയുടെ കൽപ്പനക്രിയയാണ്. അതിന്റെ ഖുൽ എന്ന ക്രിയാരൂപവും ബിഉ എന്ന് പറയുന്ന ക്രിയാരൂപവും അതിൽ നിന്ന് വരുന്ന ആറ് രൂപങ്ങളും മാതൃകയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ വരുന്ന ബാക്കി ക്രിയകളെല്ലാം നമുക്ക് ആ ക്രമത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അത്രമാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇനി നമുക്ക് കൽപ്പനക്രിയ ഉപയോഗിച്ചുകൊണ്ട് ഏതാനും വാചകങ്ങൾ കൂടി പരിശീലിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. യാ മുഹമ്മദ് ഇഖ്റ അദ്ദർസ്. യാ ഫാത്തിമത്തു ഇഖ്റഇ അദ്ദർസ്. യാ മുഹമ്മദു വയാ സൈദു ഇഖ്റആ അദ്ദർസ്. യാ ഫാത്തിമത്തു വയാ ഖദീജത്തു ഇഖ്റആ അദ്ദർസ്. ايها الاولاد اقرؤوا الدرس. ايتها البنات اقرئن الدرس. വാചകങ്ങളുടെ മലയാളത്തിലുള്ള വിവർത്തനം അർത്ഥം കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരിക്കും. ഇതേപോലെ ഏതാനും വാചകങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. യാ വലദു ഉക്തുബ് ദർസക. യാ വലദാനി اكتب درسكما. يا اولاد اكتبوا درسكم. വേണമെങ്കിൽ ദർസിനെ ബഹുവചനത്തിലും പറയാം ദുറൂസക്കും. يا اولاد اكتبوا دروسكم. കുട്ടികളെ നിങ്ങളുടെ പാഠങ്ങൾ നിങ്ങൾ എഴുതൂ. يا اولاد اكتبوا درسكم. ഏകവചനത്തിൽ പറഞ്ഞാൽ കുട്ടികളെ നിങ്ങളുടെ പാഠം കോമൺ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ പാഠം നിങ്ങൾ എഴുതൂ. അപ്പൊ മറ്റിടങ്ങളിലൊക്കെ വാചകത്തിന്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ നാം ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനനുസരിച്ചുള്ള വ്യത്യാസത്തോടുകൂടി നമുക്ക് പ്രയോഗിക്കാം. ഇപ്പോൾ നാം ശ്രദ്ധ കൊടുക്കുന്നത് ക്രിയയുടെ കൽപ്പനക്രിയ ഉപയോഗിക്കുന്ന ഭാഗത്താണ് നാം നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത്. ബാക്കി വാചകം എങ്ങനെ ഉപയോഗിക്കണമെന്നത് പഠിതാക്കൾക്ക് തീരുമാനിക്കാം. അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വാചകങ്ങൾ ക്രമീകരിക്കാം. യാ ത്വാലിബത്തു اكتبي درسك. يا طالبتان اكتبا درسكما. ايتها الطالبات اكتبن درسكن. يا ولد ساعد الفقير. പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കൂ എന്നർത്ഥം. يا محمد ساعد هذا الفقير. يا زيد ويا صالح ساعدا ذلك الفقير. يا اولاد ساعدوا الفقراء. فقير എന്നതിന്റെ ബഹുവചനമാണ് ഫുഖറاء. يا اولاد ساعدوا الفقراء. يا بنت ساعدي هذا الفقير. يا بنتان ساعدا هذين المسكينين. يا بنات ساعدنا هؤلاء المساكين. ഈ രീതിയിൽ പഠിതാക്കൾക്ക് സ്വന്തമായി ആവശ്യാനുസരണം ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ കഴിഞ്ഞ 5 പാഠങ്ങളിലായി ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് നാം കൈകാര്യം ചെയ്ത് പൂർത്തീകരിച്ചത്. അത് കൽപ്പനക്രിയ എന്ന് പറയുന്ന കാര്യമാണ്. കൽപ്പനക്രിയ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നിത്യേന നമുക്കത് യഥേഷ്ടം ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ധാരാളമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഇലാ ലിഖാഇൻ ഖരീബ്. മഅ സലാമ.